എല്ലാ കൂട്ടുകാർക്കും സയൻസ് ഫോർ സ്റ്റുഡൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വരുന്നതെന്നറിയാം. ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് അതിലേക്ക് വഴിതെളിച്ചത്. അതിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പം കഴിഞ്ഞ ഉണത്തെ പോലെ തന്നെ കുറച്ച് ടോപ്പിക്കുകളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് വളരെ ചെറിയ ടോപ്പിക്ക് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ നിങ്ങളുടെ കൂട്ടുകാർക്കുമൊക്കെ ഇത് എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ കമൻസ് ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് കമൻസായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഒപ്പം തന്നെ ഇതെന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഞാനിടുന്ന വീഡിയോകൾ അതാത് സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബെല്ലൈക്കൺ അമർത്താൻ ശ്രമിക്കുക. അതിൽ ഓൾ എന്ന് പറയുന്നത് അമർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്കിൽ മാത്രമേ ഇടുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വീഡിയോയുടെ താഴെ തൊട്ട് മുൻപുള്ള വീഡിയോയുടെ ലിങ്ക് ഇട്ടിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് തുടർന്നുള്ള പഴയ പഴയ വീഡിയോകൾ എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനെ പറ്റിയായിരുന്നു. ബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് സെൻട്രൽ നെർവ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഞ്ച് ഭാഗങ്ങളെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. അപ്പോൾ ബ്രെയിൻ കൂടാതെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിലുള്ള മറ്റൊരു ഭാഗമാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്പൈനൽ കോഡിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, വീഡിയോ മൊത്തം കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പം ഈ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം മിഡില ഒംബ്ലാങ്കട്ട എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറിനെ പറ്റി പഠിച്ചല്ലേ. അതായത് ബ്രെയിൻ്റെ അകത്തുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ആര് നിലകൊള്ളുന്നത്, സ്പൈനൽ കോഡ് നിലകൊള്ളുന്നത്. ഈ സ്പൈനൽ കോഡ് എന്ത് ചെയ്യും, ബ്രെയിനെ പോലെ തന്നെ എന്ത് ചെയ്തിരിക്കും, പ്രൊട്ടക്റ്റ് ചെയ്താണ് നിലനിർത്തിയിരിക്കുന്നത്. കാര്യം എക്സ്റ്റേണൽ ഫോഴ്സസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്പൈനൽ കോഡിനുണ്ടാകുന്ന ഇഞ്ചുറികൾ നമ്മളെ ചിലപ്പോൾ ശരീരം തളർന്നു തന്നെ പോകുന്നതിന് കാരണമായി തീരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിനെ പോലെ തന്നെയാണ് ഇവിടെ മൂന്ന് ഭാഗങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്നത്. ഒന്ന്, ബ്രെയിനെ സ്കള്ളാണ് പൊതിഞ്ഞിരുന്നതെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിനെ എക്സ്റ്റേണലി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്ന സാധനമാണ്. വെർട്ടിബ്രൽ കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നട്ടെല്ലെന്ന് വിളിക്കുന്നതാണ്. സോ ആ നട്ടൽ ഉപയോഗിച്ച് അത് ഒരു ബോണി പാർട്ട് തന്നെയാണ്. സോ അത്തരത്തിൽ വെർട്ടിബ്രൽ കോളം കൊണ്ട് എക്സ്റ്റേണലി എന്ത് ചെയ്തിരിക്കുന്നു, പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമതെന്ന് പറയുന്നത് മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ് എന്ന് വെച്ചാൽ നിങ്ങൾ ആൾറെഡി കേട്ടിട്ടുണ്ട്, നമ്മളെ ബ്രെയിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ലെയറിങ്ങിനെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ് അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലെയറാണ് എന്നറിയപ്പെടുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു ഫ്ലൂയിഡ് പഠിച്ചായിരുന്നു അല്ലേ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് സ്പൈനൽ കോഡിലും വരുന്നതാണെന്നല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മുകളിൽ ഇപ്പോൾ പടം വരും, പടത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ പടത്തിൻ്റെ സെൻട്രലിൽ ഒരു സെൻട്രൽ കനാൽ എന്ന് പറയുന്ന ഒരു ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലേ. ആ സെൻട്രൽ കനാലിലൂടെ എന്ത് ഒഴുകുന്നുണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് കാണപ്പെടുന്നുണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂന്ന് പേരാണ് മെയിനായിട്ട് സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അതിന് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് നമ്മുടെ ഈ സ്പൈനൽ കോഡിൽ നിന്ന് ഇജക്റ്റ് ചെയ്യുന്ന നെർവുകളെന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, പെരിഫറൽ നെർവ്സ് അല്ലെങ്കിൽ സ്പൈനൽ നെർവുകളെന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ സ്പൈനൽ നെർവുകൾ ഏകദേശം 31 പേറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 31 പെയർ ഓഫ് സ്പൈനൽ നെർവ്സ് പ്രസൻ്റ് എന്നാണ് പറയുന്നത്. ഈ ഓരോ സ്പൈനൽ നെർവും ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും ചേർന്നിട്ടെന്നാണ് പറയുന്നത്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഡോർസൽ റൂട്ടും ഉണ്ട്, ഒരു വെൻട്രൽ റൂട്ടും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്പൈനൽ നെർവ് ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഡോർസൽ റൂട്ട്, എന്താണ് വെൻട്രൽ റൂട്ട് എന്നറിയണം അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മോട്ടോ നെർവും സെൻസറി നെർവും പഠിച്ചായിരുന്നു അല്ലേ. അതിൽ സെൻസറി നെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് എക്സ്റ്റേണലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റമായ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നു. ഇനി മോട്ടോ നെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ടൈപ്പ് നെർവുകളാണ് എന്താണ് പഠിച്ചത്, മോട്ടോ നെർവുകളെന്ന് പഠിച്ചത്. അപ്പോൾ ഈ സ്പൈനൽ കോഡിലേക്ക് കൊണ്ടെത്തിക്കുന്നത് സെൻസറി നെർവ് വഴിയാണ് അല്ലേ. ആ സെൻസറി നെർവ് കൊണ്ടുവരുന്ന ഇൻഫർമേഷൻ സ്പൈനൽ കോഡിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ്. അതായത് ഡോർ നമ്മൾ അകത്തോട്ട് കിടക്കാനല്ലേ ഉപയോഗിക്കുന്നത്, അത് ഇത്രയും ചിന്തിച്ചാൽ മതി. ഡോർസൽ റൂട്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്. ഇനി അകത്തീർന്ന സാധനം പുറത്തോട്ട് ഇറങ്ങണ്ടേ, തീർച്ചയായിട്ടും ആ പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെൻട്രൽ റൂട്ട് എന്ന് വിളിക്കുക. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റാണ്, ഡോർസൽ റൂട്ടും ഉണ്ട് വെൻട്രൽ റൂട്ടും ഉണ്ട്. ഡോർസൽ റൂട്ട് എന്ത് ചെയ്യുന്നു, അകത്തേക്ക് കൊണ്ടുവരുന്നു, വെൻട്രൽ റൂട്ട് വഴി എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് നമ്മുടെ സുഷുമ്ന അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഫംഗ്ഷനോട് നോക്കിയിട്ട് നിർത്താം. പ്രധാനമായിട്ടുമുള്ള ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ സ്പൈനൽ കോഡ് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രെയിനിലേക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കൊണ്ടുപോവുകയും തിരിച്ച് ബ്രെയിൻ തരുന്ന ഇൻഫോർമേഷൻസ് തിരിച്ച് മറ്റ് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് സ്പൈനൽ കോഡിൻ്റെ ഫംഗ്ഷൻ. അതായത് ഇമ്പൾസിനെ അകത്തോട്ട് കൊണ്ടുപോവുകയും അല്ലെങ്കിൽ ഇൻഫർമേഷനെ അകത്തോട്ട് കൊണ്ടുവരികയും തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കോമൺ പാത്തായിട്ടാണ് സ്പൈനൽ കോഡ് ആക്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ റിഫ്ലക്സ് ആക്ഷൻസ് പറയും, അതായത് നമ്മൾ ഓടുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ചില റെസ്പോൺസുകളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന സ്പൈനൽ കോഡ് കൂടിയാണെന്ന് കൂടി ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ. ഒപ്പം വൈറ്റ് മാറ്റർ ഗ്രേ മാറ്റർ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതിൽ ഇവിടെ സ്പൈനൽ കോഡ് എടുത്തു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിൻ്റെ അകത്ത് ഗ്രേ മാറ്ററും പുറമേ വൈറ്റ് മാറ്ററുമാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. അതുകൂടി ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.